السلام عليكم ورحمة الله. أيها الأصدقاء، كيف حالكم؟ ഇന്നലെ നമ്മൾ നമ്മുടെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു. പെരുന്നാൾ ദിവസം വളരെ സന്തോഷത്തോടുകൂടി പാട്ട് പാടുന്നതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ആ പാട്ടൊക്കെ പാടിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ലഹനിൽ നമ്മൾ പാട്ട് കേട്ടില്ലേ? നിങ്ങളൊക്കെ പാടിയിട്ടുണ്ടോ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടണം കേട്ടോ, നന്നായിട്ട് പാടണം. അതുപോലെ ആ പാട്ട് കഴിഞ്ഞിട്ട് അതിലെന്തൊക്കെയോ ഒരു വർക്ക് സാറ് തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, അത് ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അഹ്സൻതും, അഹ്സൻതും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ പാട്ട് പാടിയതൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ ചെയ്യാറുള്ളത്? തക്ബീർ ചൊല്ലും, പിന്നെ കളിക്കും, പള്ളിയിൽ പോകും, ആ ബിരിയാണി തിന്നും, പിന്നെ വിരുന്ന് പോകും, പിന്നെ അതാണ് പുതിയ ഡ്രസ്സുകൾ ധരിക്കും. ഇപ്പം ഈ കഴിഞ്ഞ ഈദുൽ ഫിത്തറിന് എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിയിരുന്നോ? ആ ഉണ്ടല്ലേ. ആ നമ്മൾ പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും പുറത്ത് വിരുന്നൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മൾ കളിക്കാനൊന്നും പുറത്ത് പോയിട്ടില്ലെങ്കിലും അധിക ആളുകൾക്കും പുതിയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടല്ലേ. ശരി, എൻ്റെ വീട്ടിൽ കുറേ ആളുണ്ട്. അഹ് ഉണ്ട്, ഉഹ്ത്ത് ഉണ്ട്, ജദ് ഉണ്ട്, ജദ്ദത്ത് ഉണ്ട്, എൻ്റെ അബുണ്ട്, ഉമ്മുണ്ട്. അപ്പം ഞാൻ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയി. ഇവർക്കൊക്കെ ഞാൻ ഡ്രസ്സെടുത്തു. എല്ലാവർക്കും ഞാൻ ഡ്രസ്സെടുത്തു. നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തില്ല? നിങ്ങളൊപ്പ എന്തൊക്കെ ഡ്രസ്സാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ആ ഒന്ന് പറഞ്ഞ, ഓരോരുത്തർ ഒന്ന് പറഞ്ഞ. ആ എന്താ കിട്ടിയത്? പാൻറ്റ്, പാൻറ്റ്. ആ പിന്നെ നിനക്കെന്താ കിട്ടിയത്? എന്താണ്? ചുരിദാറ്. ആ ആ പിന്നെ അങ്ങനെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവൂലേ, നല്ല വർണ്ണമുള്ള നല്ല മനോഹരമായ ഡ്രസ്സുകൾ. ഞാനും എടുത്തു ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്? അബുൻ, ഉമ്മുൻ, അഹുൻ, ഉഹുത്തുൻ, ജദ്ദുൻ, ജദ്ദത്തുൻ. ഇവർക്കൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഞാനെടുത്തു. എൻ്റെ അബുവിന് ഞാൻ എന്താ എടുത്തിട്ടുണ്ടാവുക? അബുൻ ഉപ്പ, എൻ്റെ ഉപ്പാക്ക് ഞാൻ എന്താ എടുത്തിട്ടുണ്ടാവുക? എന്താണ്, എന്താണ്? ആ തുണി, തുണി അല്ലേ. ചില സ്ഥലങ്ങളിൽ മുണ്ട് എന്നാ പറയല്ലേ. ആ ശരി, ഇരിക്കട്ടെ. ആ അതിന് അറബിയിൽ ഇസാറെന്നാ പറയട്ടോ. പിന്നെ എൻ്റെ ഉമ്മന് ഞാൻ എന്താ എടുത്തിട്ടുണ്ടാവുക? ഉമ്മ്, ഉമ്മ്. ആ എന്താ എടുത്തിട്ടുണ്ടാവുക? ആ ഉറക്കെ പറയും, ഉറക്കെ പറയും. എന്താ എടുത്തിട്ടുണ്ടാവുക? ആ പർദ അല്ലേ. ശരി, പർദക്ക് നമുക്ക് അറബിയിൽ അബാഅത്തുൻ എന്ന് പറയാം കേട്ടോ, അബാഅത്തുൻ. പിന്നെ ഞാനെൻ്റെ ഉമ്മന് വേറൊന്നും കൂടി എടുത്തു. ഇങ്ങനെ ഇത് മാത്രം കാണുന്ന ഇങ്ങനെ ഇടുന്നത് എന്താണ്? ആ ആ അതെന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മുഖമക്കനാ, ഹൈമാറുൻ. എന്താണ്? ഹൈമാറുൻ. പിന്നെ പിന്നെയും ഞാൻ കുറേ സാധനം എടുത്തു. എൻ്റെ അഹന് ഞാൻ ഒരു ഇങ്ങനെ കയറ്റിയെടുക്കണ, എന്താ പറയലേ, ആ അതിന്, ആ പാൻറ്റ്, പാൻറ്റ്. ബന്തുലൂനുൻ, എൻ്റെ അഹന് ഞാനൊരു ബന്തുലൂൻ എടുത്തു. പിന്നെ ഞാൻ ആ എല്ലാവർക്കും എടുക്കുന്ന പോലെ തന്നെ ഇതിനെന്താ പറയലേ, ആ ഒരു കമീസ് എടുത്തു. ഇരിക്ക്, എനിക്ക് ഞാനൊരു കമീസ് എടുത്തു. എൻ്റെ ഉഹ്ത്തിന്, ഉഹ്ത്തിനും ഞാനെടുത്തു. ഉഹ്ത്ത് നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉഹ്ത്തിന് ആ ഇങ്ങനെ ഇടുന്നില്ലല്ലോ, തണുപ്പിനൊക്കെ മാറാറുള്ള ഇടുന്നുണ്ടല്ലോ. എന്താണ്? കോട്ട്, കോട്ട്, കോട്ട്. മിഅത്തഫ്, മിഅത്തഫ് എടുത്തിട്ട് ഉഹ്ത്തിന് കൊടുത്തു. ഞാൻ ഉഹ്ത്തിന് കൊടുത്തു. പിന്നെ പിന്നെയുണ്ട് എൻ്റെ അഹിന് ഞാൻ
നേരത്തെ പറഞ്ഞില്ലേ ബന്തലൂന് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അഹിന് ഞാൻ വേറെ ഒന്നും കൂടി എടുത്തു ഇങ്ങനെ തലമ്മക്കൻ വെച്ചിട്ട് അല്ലേ. ആ എന്താണ് തൊപ്പിലേ തൊപ്പി, ആ കലൻസുവ കലൻസുവ. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടുകാരെ ഞാനും പെരുന്നാളെടുത്തിട്ട് എൻ്റെ അഹിന് കൊടുത്തു, ഉഹ്തിന് കൊടുത്തു, അബിന് കൊടുത്തു, ഉമ്മിന് കൊടുത്തു, ജദ്ദിന് കൊടുത്തു, ജദ്ദത്തിന് കൊടുത്തു, അവർക്കൊക്കെ കൊടുത്തു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ ആ എടുത്ത സാധനങ്ങൾ ഒക്കെ ഒക്കെ എൻ്റെ കയ്യിൽ എൻ്റെ ചിത്രമുണ്ട്. ഞാൻ ആ ചിത്രം ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. നിങ്ങൾ ആ ചിത്രം ഒന്ന് എല്ലാവരും നോക്കി, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പേരും ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്താ ചെയ്യേണ്ടത് അറിയോ, ഒരു കടലാസ് എടുക്കുക, എന്നിട്ട് എന്നിട്ട് ആ ചിത്രങ്ങൾ വരുന്നതിൻ്റെ കൂടെ അതിൻ്റെ പേര് വരുമല്ലോ, ആ പേരുകൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ശരി, ആ ചിത്രങ്ങൾ നമുക്ക് കാണാം. ആ ചിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തന്നൂറത്തുൻ അബാഅത്തുൻ ഖിമാറുൻ മിഉത്തഫുൻ ഇസാറുൻ ഖലൻസുവത്തുൻ ബൻതലൂനുൻ ഖമീസുൻ. കണ്ടല്ലോ, എല്ലാവരും കണ്ടില്ലേ അല്ലേ. ആ ഞാനെൻ്റെ വീട്ടിലേക്ക് എടുത്ത ഡ്രസ്സുകളാണത് അല്ലേ. എൻ്റെ ഉഹ്തിനെടുത്തു, അഹിനെടുത്തു, ജദ്ദനെടുത്തു, ജദ്ദത്തിനെടുത്തു, അബ്ബിനെടുത്തു, ഉമ്മനെടുത്തു, അവർക്കൊക്കെ എടുത്തതാണ് അല്ലേ. നിങ്ങൾ കണ്ടല്ലോ ചിത്രങ്ങൾ, തന്നൂറുണ്ട്, കലൻസുവുണ്ട്, ഇസാറുണ്ട്, പിന്നെ പിന്നെ ഖമീസുണ്ട്, ബന്തലൂനുണ്ട്, മിഉത്തഫുണ്ട് അല്ലേ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഒന്നുകൂടി പറയട്ടെ. തന്നൂറുണ്ട്, തന്നൂറാർക്കായിരുന്നു, ഉഹ്തിനാണ് എടുത്തത് തന്നൂറ. പിന്നെ പിന്നെ അബാ ഉണ്ടായിരുന്നു അതിൽ, അബാ ആർക്കാണ് ഞാൻ എടുത്തത്, ആർക്കാണ് എടുത്തത്, ആ ഉമ്മിനായിക്കോട്ടെ, ഉമ്മിന് അബാ എടുത്തു. ഹിമാറുണ്ടായിരുന്നു അതിൽ, ഹിമാർ ഇങ്ങനെയൊക്കെ ഉള്ളത്, ആ അത് ആർക്കാണ് എടുത്തത്, അത് ജദ്ദത്തിനാണ് ഞാൻ എടുത്തത്. അപ്പോൾ തന്നൂറ ഉഹ്തിന്, അബാത്ത് ഉമ്മിന്, ഹിമാറ് ജദ്ദത്തിന്. പിന്നെ ഇസാർ എടുത്തിരുന്നു, അതായിരിക്കാ ജദ്ദിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പിന്നെ പിന്നെ ഞാൻ എടുത്തത് ബന്തലൂനായിരുന്നു, അത് ഞാൻ അത് ഞാൻ ആ അഹിന് വേണ്ടിയിട്ടാണ് എടുത്തത് അല്ലേ. ഖമീസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതായിരിക്കാ എടുത്തത്, അതെനിക്ക് തന്നെയായിരുന്നു. പിന്നെ കലൻസുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതായിരിക്കായിരുന്നു, അതിൻ്റെ അഹിന് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് അവർക്കൊക്കെ ഞാനത് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു അല്ലേ. ശരി, എന്ത് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷം, ഞാനും സന്തോഷിച്ചു, എൻ്റെ കുടുംബത്തിലുള്ള അഹ്ലാഖുകളൊക്കെ, അഹ്ലാഖുൽ നമ്മുടെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചു വന്നതല്ലേ, എല്ലാവരും സന്തോഷിച്ചു, എല്ലാവരും. ഇനി എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. എട്ട് മലാബിസുകളുടെ, അസ്മാ ഉൽ മലാബിസുകൾ എട്ടെണ്ണം നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ പേപ്പറിൽ നിന്നോ അല്ലെങ്കിൽ നോട്ടീസുകളിൽ നിന്നോ പഴയ ബുക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ചാർട്ടുകളിൽ നിന്നോ ഒക്കെ വാങ്ങുക, അല്ലെങ്കിൽ ഉപ്പാനോട് പറഞ്ഞിട്ട് പേപ്പർ മാർക്കറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ചിത്രങ്ങൾ അസ്മാ ഉൽ മലാബിസ് ഡ്രസ്സുകളുടെ ചിത്രം എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ ചിത്രങ്ങൾ വാങ്ങിയിട്ട് ഒരു പേപ്പറിൽ രണ്ട് കള്ളി ഉണ്ടാക്കിയിട്ട് ഒരു കള്ളിയിൽ ചിത്രങ്ങൾ ഒട്ടിക്കുക, മറ്റേ ഭാഗത്ത് ആ ചിത്രങ്ങളുടെ അറബി പേരുകൾ എഴുതുകയും ചെയ്യുക. ഉറപ്പല്ലേ, എല്ലാവരും ചെയ്യൂലേ, ഉറപ്പാണോ, ഉറപ്പല്ലേ. ശരി, അങ്ങനെ ചെയ്യണം. ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ അറബിക് സാറിന് നിങ്ങൾ അയച്ചു കൊടുക്കണം, ഉറപ്പായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. ശരി, ഇനി ഇതിൻ്റെ അടുത്ത ക്ലാസ്സുമായിക്കൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം അല്ലേ. നിർത്തട്ടെ. മസലാമ. അസ്സലാമു അലൈക്കും.